നമ്മൾ കുന്നുകുരുന്ദർ 9-ാം അധ്യായത്തിൽ നിന്ന് പ്രാരംഭമായിട്ട് കേൾക്കുകയായിരുന്നല്ലോ. ആ ഒരു ഓട്ടക്കളത്തിൻ്റെ ചിത്രമാണ് കുന്നുകുരുന്ദർ 9-ലും എബ്രായർ 12-ാം അധ്യായത്തിലുമൊക്കെ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ച് കാണുന്നത്. കുന്നുകുരുന്ദർ 9:23-24 തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയായിരുന്നു. അവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഫയറി പാഷൻ, ആ ഒരു യുനോ അഗ്നിയാൽ പിടിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ പിടിക്കപ്പെട്ട തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു യുനോ, ഇപ്പം റോക്കറ്റൊക്കെ യുനോ ഫയറ് വെച്ചാണ് അത് അങ്ങ് വിക്ഷേപിക്കുന്നത്, എക്സ്പ്ലോഡ് ചെയ്ത് അതങ്ങ് യുനോ അത് ശൂന്യാകാശത്തേക്ക് അങ്ങ് അത് അവർ ലോഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഈ ലോകത്തിൻ്റെ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലാം അതിജീവിച്ച് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ലക്ഷ്യത്തിലേക്ക് ആ ഒരു സ്വർഗോന്നതങ്ങളിലേക്ക് പറന്നുയർന്ന ഒരു ജീവിതമായിരുന്നു പൗലൂസിൻ്റെ ജീവിതം. പൗലൂസ് പറയുക തൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ സാക്ഷ്യമാണ് പൗലൂസ് അവിടെ 1 കൊരിന്ത്യർ 9:23 പറയുന്നത്, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ഒരു ചെറിയ വാക്യമെന്ന് നമുക്ക് തോന്നി, എന്നാൽ സകലവും എന്നുള്ളൊരു വാക്ക് അവിടെ കിടപ്പുള്ളതുകൊണ്ട് അത് എത്രയധികം അത് ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹം പൗലോസ് അത് എഴുതുകയാണ്. തൻ്റെ ജീവിതത്തിലെല്ലാം സുവിശേഷത്തിനായിട്ടാണ് താൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. സുവിശേഷം എന്ന് പറയുന്ന സദ്വർത്തമാനം, ആ സദ്വർത്തമാനം അത് യേശു തന്നെയാണ്. ജീസസ് ഇസ് ദ ഗോസ്പൽ, ആ ഒരു യേശു തന്നെയാണ് വചനം. അപ്പം നല്ല വചനം അല്ലെങ്കിൽ നല്ല വാർത്ത എന്ന് പറയുന്നത് അത് യേശു തന്നെയാണ്. ആ അത് പാപക്ഷമയുടെ ഒരു സുവിശേഷം മാത്രമല്ല, മറിച്ച് നമ്മെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുന്ന ആ ഒരു സുവിശേഷത്തെക്കുറിച്ചാണ് പൗലോസ് എപ്പോഴും പറയുന്നത്. അവിടെ 2 കൊരിന്ത്യരിലേക്ക് നമ്മളൊന്ന് വരുവാണെങ്കിൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവപ്രതിമയായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപമായെന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ ട്രാൻസ്ലേറ്റ് ഇമേജ് ഓഫ് ഗോഡ്, പ്രതിമ എന്നൊക്കെ പറഞ്ഞ സ്റ്റാച്യുവോ അല്ലെങ്കിൽ വിഗ്രഹമോ അങ്ങനെയൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്വരൂപമായ ക്രിസ്തുവിൻ്റെ, അപ്പോൾ യേശു ദൈവത്തിൻ്റെ സ്വരൂപമാണ് യേശുവിലുണ്ടായിരുന്നത്, ആ അങ്ങനെയുള്ള ആ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം ആകുന്ന പിശാച് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയ കാര്യമാണ് അവിടെ 2 കൊരിന്ത്യർ 4:4 പൗലോസ് പറയുന്നത്. ഇപ്പോൾ പൗലോസിനെ സംബന്ധിച്ചോളം ആ സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് യേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷമാണ്. ഗോസ്പൽ ഓഫ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ തേജസ്സിനോട്, യേശുവിൻ്റെ ആ മഹത്വത്തോട്, യേശുവിൻ്റെ ആ ജീവനോട് അനുരൂപപ്പെടുന്ന ഒരു സുവിശേഷം. അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നു, എന്നാൽ കർത്താവിനോട് പൂർണ്ണമായിട്ടും അനുരൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ജീവിതം, അതിനായിട്ടാണ് അതിൽ താനൊന്ന് പങ്കാളിയായി അങ്ങനെ ആ സുവിശേഷത്തിനായിട്ടാണ് താൻ എല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പം അവിടെ പൗലോസിൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച് മാത്രമല്ല പൗലോസ് പറയുന്നത്, തൻ്റെ ജീവിതത്തെക്കുറിച്ചും കൂടെ പറയുന്നത്. തൻ്റെ ജീവിതം അവര് യേശുവിനാൽ പിടിക്കപ്പെട്ടു, ഇനിയിപ്പോൾ യേശു എന്തിനായിട്ടാണോ എന്നെ പിടിച്ചിരിക്കുന്നത് അത് തന്നെ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഉന്നത വിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു എന്നൊക്കെയാണ് പൗലോസ് ഫിലിപ്പർ 3:12-14 വായിക്കുന്നത്. അപ്പം പൗലോസ് യുനോ ക്രിസ്തു ആ ദമാസ്കസിലുള്ള റോഡിൽ വെച്ച് പൗലോസിനെ പിടിച്ചപ്പോൾ തന്നെ എന്തിനു വേണ്ടിയാണോ ക്രിസ്തു തിരഞ്ഞെടുത്തത് അത് തന്നെ പ്രാപിക്കണം, ആ ബിരുദ തന്നെ പ്രാപിക്കണം, ആ ലക്ഷ്യപ്രാപ്തിയിലെത്തണം. യേശു കർത്താവിന് എൻ്റെ ഈ ഒരു ജീവിതം കൊണ്ട് മാക്സിമം കർത്താവിന് അത് പ്രയോജനമായി തീരണം എന്നുള്ള ഒരു പൗലോസിൻ്റെ വലിയൊരു വാഞ്ചയെ നമ്മളവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പൗലോസ് പറയുന്നത് അപ്പോൾ ആ സുവിശേഷത്തിൽ പങ്കാളി ആകേണ്ടതിന്, സുവിശേഷത്തിൽ പങ്കാളി ആകണമെങ്കിൽ, ആ സുവിശേഷത്തിൻ്റെ പാർട്ടേക്കർ ആവണമെങ്കിൽ ഞാൻ എല്ലാം സുവിശേഷത്തിനായിട്ട് ചെയ്യണം എന്ന് പറയുമ്പം ഇങ്ങനെ തൻ്റെ ജീവിതം തന്നെ ഈ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന, അത് ഓവർഫ്ലോ ചെയ്യുന്ന വാക്കുകളായിരിക്കണം തൻ്റെ ജീവിതത്തിൽ നിന്ന് വരുന്നത്. ദൈവം എന്തെല്ലാം തൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഫുൾഫിൽ ചെയ്ത് മാത്രമേ ഈ കർത്താവിനെ ഒരു നാളിൽ തന്നെ നേരിട്ട് ചെന്ന് കാണാൻ പാടുള്ളൂ. അതെല്ലാം ആ ഒരു വാഞ്ചയോടാണ് പൗലോസ് ജീവിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്, അത് പൂർണ്ണമായിട്ടും ഫുൾഫിൽ ചെയ്ത് തന്നെ കർത്താവേ ഈ ലോകത്തിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ 2-ാമത്തെ വരവിന് മുമ്പായിട്ട് അവിടുന്ന് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെല്ലാം പൂർത്തീകരിച്ച് തന്നെ ഓട്ടം ഓടിത്തികച്ച് നല്ലപോർ പൊരുതി വിശ്വാസം കാത്തു തന്നെ കർത്താവെ അങ്ങേ കാണുവാൻ ഇടയാക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയും ഒരു വലിയൊരു വാഞ്ച നമ്മളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ പലപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളൊരു പ്രാർത്ഥന, കർത്താവെ
അങ്ങയുടെ മുമ്പാകെ ഒരു നാളിൽ ന്യായാസത്തിന് മുമ്പാകെ നിൽക്കുമ്പോഴാകട്ടെ, അവിടുന്ന് വരുമ്പോൾ രണ്ടാമത്തെ വരവെങ്കിലും എടുക്കപ്പെടുന്ന സമയത്താകട്ടെ, അങ്ങനെ കാണുമ്പോൾ ഒരു ലജ്ജ പോലും ഒരു ഒരു ഷെയിം കർത്താവ്, ഒരു ഷ്രിങ്കിങ് ബാക്ക്, ഒരു ഒരു ചുരുങ്ങിപ്പോകുന്ന തരത്തിലൊരു ഒരു ഷെയിം, അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാനുള്ള ഒരു ചെറിയൊരു ലജ്ജ ഒന്നും തോന്നാതെ വണ്ണം ധൈര്യത്തോടെ സ്നേഹമുള്ള ആ മുഖത്തേക്ക് നോക്കുവാൻ എനിക്ക് കഴിയണം. അന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിന് കണക്ക് കൊടുക്കാനായിട്ട് ഞാൻ അങ്ങയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ അന്ന് എനിക്കൊരു റിഗ്രറ്റ്, ഒരു ഒരു ദുഃഖം, ഒരു റിഗ്രറ്റ്, അയ്യോ ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ കർത്താവിനായിട്ട് വേണ്ടവണ്ണം ജീവിച്ചില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് വരരുതേ എന്നുള്ളൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതിനായിട്ട് കർത്താവ് അവിടുന്ന് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തായിട്ട് എൻ്റെ ഈ സ്വയത്തെ തകർക്കാനായിട്ട് കർത്താവ് അവിടുന്ന് അവിടത്തേക്ക് ഇനി എന്തെല്ലാം ബുൾഡോസർ ഉപയോഗിക്കാനൊക്കെ അതെല്ലാം ഉപയോഗിച്ച് എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ അവിടുന്ന് കടത്തി വിടണോ അതെല്ലാം കർത്താവ് ഐ എം റെഡി. അവിടുന്ന് എനിക്ക് കഴിയുന്ന കൂടുതലൊന്നും കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവ് എന്തനുവദിച്ചാലും അതിനു വേണ്ടുന്ന കൃപ കർത്താവ് തരും. കർത്താവ് അവിടുന്ന് എത്രയധികം എൻ്റെ ഈ സ്വയത്തെ, ആ സ്വയബലത്തെ, ആ സെൽഫിനെ തകർത്ത് അത്രയധികം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നുള്ളിൽ പകർന്ന് കർത്താവ് ആ സ്വർഗോന്നതങ്ങളിലേക്ക് അങ്ങയെ മാത്രം ലക്ഷ്യമാക്കി പോകുന്നൊരു ജീവിതത്തിലേക്ക് അതിനായിട്ട് എന്നെ അധികമായിട്ട് നടത്തണമെന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അതാ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ മാതൃക, അതാ പൗലോസിന് ധൈര്യമായിട്ട് ഇതേ ഒന്നുകൂർദ്ധർ 11:11 വാക്യത്തിൽ, ഒന്നുകൂർദ്ധർ 9 നമ്മളിപ്പോൾ ഇത് വായിച്ചു, ഒന്നുകൂർദ്ധർ 11:1 ഞാൻ ക്രിസ്തുവിനെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്നെ എൻ്റെ അനുകാരികളാകുവിൻ, എന്നെ ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നതുപോലെ, ഞാൻ ക്രിസ്തുവിനെ പിൻപറ്റുന്നതുപോലെ നിങ്ങളും എന്നെ പിൻപറ്റുവിൻ എന്ന ധൈര്യത്തോടെ പൗലോസിന് പറയാൻ സാധിച്ചത് തൻ്റെ ജീവിതത്തിൽ അതുപോലൊരു ഹോൾ ഹാർട്ടഡായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ്, തൻ്റെ തനിക്ക് കിട്ടിയ ഒരു വെളിച്ചത്തോട് പൂർണ്ണമായിട്ടും വിശ്വസ്തനായി നടന്ന് നീങ്ങിയ ഓടി ആ സുവിശേഷത്തിന് ഓട്ടക്കളത്തിൽ ഓടിയ ഒരു പൗലോസിൻ്റെ മാതൃക നമുക്ക് മുമ്പായിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ തിരിച്ച് നമ്മൾ ഒന്നുകൂർദ്ധർ 9:24 വരുമ്പോൾ ഓട്ടക്കളത്തിൽ ഒത്തിരി പേര് ഓടുന്നുണ്ടെങ്കിലും ഒരാളെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. ആ ഈ ഭൂമിയിലുള്ള ഓട്ടക്കളത്തിൽ ഒരാളെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ, പക്ഷേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടക്കളത്തിൽ ഓരോരുത്തർക്കും ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം ഓടാം എന്നുള്ളൊരു വലിയൊരു സദ്വർത്തമാനവും ആശ്വാസവും കൂടെ നമ്മളവിടെ ആ 9:24 കണ്ടു. റൺ ഇൻ സച്ച് എ വേ ദാറ്റ് യു മേ വിൻ. അപ്പോൾ ഓരോരുത്തർക്കും വിൻ ചെയ്യാനൊക്കും. ഈ ഭൂമിയിലെ ഓട്ടക്കളത്തിൽ ഇങ്ങനെ ഒരാൾക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും ഒരേപോലെ അങ്ങ് ഫിനിഷ് ചെയ്താൽ ചിലപ്പോൾ രണ്ടുപേരും കാണും ചിലപ്പോൾ ആ പ്രൈസ് ഷെയർ ചെയ്തേക്കും. പക്ഷേ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഓട്ടക്കളത്തിൽ എല്ലാവർക്കും ഫിനിഷ് ചെയ്യാനോ നമുക്ക് തന്നിട്ടുള്ള വെളിച്ചത്തിനൊത്തവണ്ണം, ഇപ്പം പൗലോസിനെ പോലെ വലിയ വലിയ ശുശ്രൂഷയുടെ കാര്യമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു താലന്താണെങ്കിൽ ആ താലന്തിന് ഒത്തവണ്ണമുള്ളൊരു വിശ്വസ്തത. നമുക്ക് വേറെ ചിലർക്ക് 5 രണ്ട് താലന്തും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ കർത്താവ് അവിടുന്ന് എനിക്ക് എന്താണോ തന്നിട്ടുള്ളത് അവിടുന്ന് തന്ന വെളിച്ചത്തിനൊത്തവണ്ണം കർത്താവ് എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങേക്കായിട്ട് ഉപയുക്തമാകണം, അങ്ങേക്കായിട്ട് ചിലവായി പോവുകയും ചിലവിടുകയും ഒക്കെ ചെയ്യണമെന്നൊക്കെ ഇതേ പൗലോസ് പറയുന്നതുപോലെ 2 Cor 12 വാക്കി ഇന്നെൻ്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വന്നു. 2 Cor 12 പൗലോസ് പറയുന്ന ആ ഒരു പ്രയോഗം ഇങ്ങനെ 2 Cor 12:15 വാക്യത്തിൽ, ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചിലവിടുകയും ചിലവായി പോവുകയും ചെയ്യും എന്നുള്ള, അതുപോലെ സുവിശേഷത്തിനായിട്ട് ചിലവിടുകയും ചിലവായി പോകുന്ന എൻ്റെ ജീവിതം തന്നെ അങ്ങ് ചിലവായി പോകുന്ന, ഇംഗ്ലീഷിൽ ഇങ്ങനെ ഐ വിൽ മോസ്റ്റ് ഗ്ലാഡ്ലി സ്പെൻഡ് ആൻഡ് ബി എക്സ്പെൻഡഡ് ഫോർ യുവർ സോൾസ്. ആ ഒരു ക്രിസ്തുവിനായിട്ട് പൂർണ്ണമായിട്ടും തന്നെ തന്നെ അങ്ങ് സമർപ്പിച്ചപ്പം താൻ എല്ലാവരുടെയും ഒരു അടിമദാസൻ എന്ന വണ്ണം എല്ലാവർക്കും എല്ലാവരിലും തന്നൊരു നോബഡി ആയിട്ട് അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാൽ നിറഞ്ഞ് അങ്ങനെ തൻ്റെ ജീവിതം കർത്താവിനായിട്ട് അങ്ങ് ചിലവായി പോയി. അതുപോലെ ഒരു മെഴുകുതിരി കത്തിയിരിഞ്ഞ് അതങ്ങ് ഇല്ലാതായി തീർന്നെന്ന് പറയുന്നത് പോലെ, അത് അങ്ങനെ അത് അധികം പേർക്കത് വെളിച്ചം കൊടുത്തതുപോലായിരുന്നു പൗലോസിൻ്റെ ജീവിതം. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം അതുപോലെ കർത്താവിനായിട്ട് ഇരിഞ്ഞടങ്ങുന്നതായിരിക്കണം എന്നുള്ളത്. അങ്ങനെ ഓട്ടത്തിൽ ഓടണമെങ്കിൽ പല കാര്യത്തിലും ഒന്ന് Cor 9:25 നമ്മളവിടെ വായിക്കുന്നത്, അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. ഇനോ ഒളിമ്പിക്സിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു 4 അതിലധികം ഒക്കെയും എത്ര വലിയ കഠിനമായിട്ടുള്ള ഒത്തിരി ഡിസിപ്ലിനും സെൽഫ് കൺട്രോളും ഒക്കെ അവർ എക്സസൈസ് ചെയ്യുന്നു. ഒരു ഇങ്ങനെ ഒരു ഗോൾഡ് മെഡൽ, അന്നത്തെ കാലത്ത് ഒലിവ് ഇലയുടെ വാടുന്ന ഒരു കിരീടമായിരുന്നു, ഇന്നൊരു ഗോൾഡ് മെഡൽ സിൽവർ മെഡലും ഒക്കെ കിട്ടാൻ വേണ്ടി അവർ എത്രയധികം പാടുപെടുന്നു. എന്നാൽ അതൊക്കെ വാടിപ്പോകുന്ന ഇങ്ങനെ ഇളകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, എന്നാൽ കർത്താവിൻ്റെ വാടാത്തതായിട്ടുള്ളൊരു കിരീടം,
അതായത് ജീവൻ്റെ കിരീടം, ജീവൻ്റെ കിരീടം എന്ന് പറയുമ്പം അത് ഇനോ എന്തോ ഒരു ആക്ഷരികമായിട്ടുള്ളൊരു കിരീടം നമ്മളുടെ തലയിൽ കർത്താവ് കൊണ്ട് വെക്കും എന്നുള്ളതല്ല, മറിച്ച് കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണ്, നിത്യതയിൽ കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണ് ആ ജീവൻ്റെ കിരീടം എന്ന് പറഞ്ഞാൽ. കർത്താവിൻ്റെ ജീവൻ്റെ അധികമായിട്ടുള്ള സമൃദ്ധി പ്രാപിച്ച് യേശുവിൻ്റെ കാന്തയായിട്ട് കർത്താവിനോടൊപ്പം ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ്. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വിളിക്കപ്പെട്ടവർ അനേകമാണെന്ന് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. വിളിക്കപ്പെട്ടവരെന്ന് പറയുമ്പം അവർ 30 മേനി 60 മേനിയൊക്കെ വിളവ് നൽകിയവരാണ്, എന്നാൽ 100 മേനി വിളവ് നൽകി ജയിച്ചവരായിട്ട് അവർ പൂർണ്ണമായിട്ടും ഹോൾ ഹാർട്ടഡായിട്ട് നിന്നവരാണ് ക്രിസ്തുവിൻ്റെ കാന്തയാകുന്ന ഓവർകമേഴ്സ്, ആ ജയാളികളാണ് ക്രിസ്തുവിൻ്റെ കാന്തയായി തീരുന്നതായിട്ട് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വ്യക്തമായിട്ട് ഇത് കാണുന്നത്. അപ്പോൾ ആ ജീവൻ്റെ കിരീടം പ്രാപിച്ച് കർത്താവിനോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം താൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ പൗലോസ് പറയുന്നുണ്ട്. ഞാൻ നിശ്ചയമല്ലാതെ, ഒരു ലക്ഷ്യമില്ലാതല്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മൾ എബ്രായർ 12:1-2 വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ ആ യേശു തന്നെയാണ് ആ ലക്ഷ്യം. ഫിനിഷിംഗ് പോയിൻറ്റിൽ കർത്താവാണ് നിൽക്കുന്നത്. ആ കർത്താവിലേക്കാണ് നമ്മൾ കണ്ണുകൾ ഉറപ്പിക്കേണ്ടത്. ആ കർത്താവിനെ പോലെ അധികമായിട്ട് അടുക്കുന്നതും കർത്താവിനെ പോലെ ആയിത്തീരുന്നതുമാണ് നമ്മളുടെ ലക്ഷ്യം. കർത്താവ് തന്നെ നമ്മുടെ ലക്ഷ്യം. കർത്താവിനെ പോലെ ആയിത്തീരുന്നതും കർത്താവിനോട് അടുക്കുന്നതുമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പൗലോസ് ആ 27-ാമത്തെ വാക്യത്തിൽ താന് മറ്റുള്ളവരോടൊക്കെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം പിന്നെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്, കൊള്ളരുതാത്തവനായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്ന കാര്യം എങ്ങനെ ഈ അടിമയാക്കുന്നതെന്നുള്ള കാര്യം നമ്മളത് എബ്രായർ 12:1-2 അവിടെ ഈ ഭാരവും മുറുകെ പറ്റുന്ന പാപവും എല്ലാം വിട്ടുകളഞ്ഞ് ആണ് ഈ തൻ്റെ ശരീരത്തെ അടിമയാക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവിടെ എബ്രായ ലേഖനം ആരാ എഴുതിയത്? പൗലോസാണോ ബർണബാസാണോ നമുക്കറിയത്തില്ല. ഏതായാലും പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ആ ഒരു എബ്രായ ലേഖനത്തിൽ നമ്മൾ എബ്രായർ 12:1-2 ഇതേ ഓട്ടക്കളം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആ ഒരു സ്ഥിരതയോട് ഓടുക എന്നുള്ളൊരു വാക്ക് നമ്മളവിടെ കാണുന്നത്. ഒരു സ്ഥിരതയോട്, എൻഡ്യൂറൻസ്, റൺ വിത്ത് എൻഡ്യൂറൻസ്. കർത്താവ് തന്നെ ആ എൻഡ്യൂറൻസ് എന്ന് പറയുന്ന ഹുപ്പാമിനെ എന്ന് പറയുന്ന ആ വാക്ക് തന്നെയാണ് പിന്നീട് അതിൻ്റെ അതേ വേർബ് തന്നെയാണ് 2-ാമത്തെ വാക്യത്തിൽ ക്രൂശിനെ സഹിക്കുകയും എന്ന് പറയുന്നതും ഈ എൻഡ്യൂർഡ് ദ ക്രോസ്, ആ ഒരു ഹുപ്പാമിനെ എന്ന് പറയുന്ന വാക്ക് തന്നെ. പിന്നെ ഇവൻ ക്രൂശിനെ സഹിച്ചത് മാത്രമല്ല, 3-ാമത്തെ വാക്യത്തിൽ ആ അപമാനം സഹിച്ചതിനെക്കുറിച്ച് പറയുമ്പോഴും ഇതേ ഹുപ്പാമിനെ എന്നുള്ള വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു നമ്മൾ ഈ ഓട്ടക്കളത്തിലായിരിക്കുമ്പോൾ നമ്മളങ്ങ് നിരാശപ്പെട്ടു പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ കർത്താവിനെ നമ്മൾ ധ്യാനിച്ച് കൊള്ളണം. നമ്മൾ ഈനോ വല്ല ഹെൽത്ത് ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിനെ നമുക്ക് ഈനോ നിരാശപ്പെട്ടു പോകാനും പല സാഹചര്യങ്ങളിൽ പല വ്യക്തികളിൽ നിന്നൊക്കെയുള്ള പല പെരുമാറ്റങ്ങളോ പല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങളായിരിക്കും, ചിലപ്പം രോഗാവസ്ഥകളായിരിക്കും, ജോലിസ്ഥലത്തുള്ള പ്രയാസങ്ങളായിരിക്കും, കുടുംബത്തിലെ പ്രയാസങ്ങളായിരിക്കും, വേറെ പലതരത്തിലുള്ള പല പ്രയാസങ്ങളൊക്കെ നമ്മൾ നേരിടുമ്പോൾ അവിടെ നമ്മൾ നിരാശപ്പെട്ടു പോകാൻ കർത്താവിൽ നിന്ന് കണ്ണുകൾ എടുത്തു പോകാനൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നെ ദൈവം തന്ന ചില വിജയങ്ങളിൽ തന്നെ നമ്മൾ നിഗളിച്ച് കർത്താവിൻ്റെ മുഖത്ത് നിന്ന് ആ ഒരു കണ്ണെടുത്തു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടന്നതാ അവിടെ ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണാനുള്ളത്. പത്രോസ് നമ്മളവിടെ ഒരു നിമിഷം മത്തായി 14 പോവുകയാണെങ്കിൽ പത്രോസ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പത്രോസ് നമ്മൾ വിചാരിക്കും, ഞാൻ പണ്ട് പലപ്പോഴും വായിച്ചിട്ടുള്ളപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ആ പത്രോസ് കുറച്ച് എടുത്ത് ചാട്ടക്കാരനായതുകൊണ്ട് അങ്ങനെ അങ്ങ് വെള്ളത്തിൻ്റെ മീതെ നടക്കാനായിട്ട് അങ്ങ് എടുത്ത് ചാടിയതാണ്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ പത്രോസിൻ്റെ ഒരു വിശ്വാസം നമ്മളവിടെ കാണുന്നുണ്ട്. വെള്ളത്തിൻ്റെ മീതെ ആർക്കും അങ്ങനെ നടക്കാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം സാധാരണ ഇങ്ങനോ ഒരു ഇങ്ങനോ സാമാന്യം ബുദ്ധിയും വിവരമൊക്കെ ഉള്ള പത്രോസിന് എന്തായാലും അറിയാം. പക്ഷേ പത്രോസിൻ്റെ ആ ഒരു വിശ്വാസമാണ് നമ്മളവിടെ കാണുന്നത്. മത്തായി 14 വരുമ്പം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ അതിന് പത്രോസ് കർത്താവെ നീ ആകുന്നുവെങ്കിൽ, കർത്താവ് വെള്ളത്തിന് മീതെ നടന്നു വരുവാണ് ആ ഈനോ അതിരാവിലെയുള്ള സമയത്ത് 4-ാം യാമത്തിൽ നിന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവിടെ ഈനോ നമ്മൾ അതിൻ്റെ 4th watch of the light 25-ാമത്തെ വാക്യത്തിൽ രാത്രിയുടെ 4-ാം യാമത്തിൽ നിന്നൊക്കെ വായിക്കുന്നത് ആ ഒരു സമയത്ത് വെളിച്ചം പോലും ഇല്ല. കർത്താവ് ഇങ്ങനെ വരുമ്പോൾ അവരങ്ങ് നിലവിളിക്കുന്നതൊക്കെ ആ 26-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. 28-ാമത്തെ വാക്യത്തിൽ അതിന് പത്രോസ് കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ മേൽ നിൻ്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാനായിരുന്നു പത്രോസ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് പത്രോസ് എനിക്ക് വെള്ളത്തിന് മീതെ നടക്കുവാൻ കർത്താവ് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു സാഹസം കാണിക്കണം, ആ പാപത്തിന് മേലെ ജയജീവിതം നയിക്കണം, എനിക്ക് അങ്ങനെ വലിയൊരു സാക്ഷിയൊക്കെ ഉണ്ടാവണം, എനിക്ക് ഞാൻ വലിയ ജയാളിയാണെന്നുള്ളൊരു കാര്യം പല 10 പേരോട് പറയണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുമ്പിലൊന്ന് ഞെളിഞ്ഞ് നിൽക്കണം, അങ്ങനെയുള്ളൊരു കാര്യത്തിനായിട്ട് അങ്ങനെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള അങ്ങനെ ഒരു കാര്യമല്ല. മറിച്ച് കർത്താവ് എനിക്ക് അങ്ങോട്ട് അടുക്കലേക്ക് വരണം,
അതേ പത്രോസ് തന്നെ ആ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് ആ രാത്രിയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം പത്രോസ് തന്നെ കർത്താവിൻ്റെ കൂടെ കുറച്ചുകൂടെ ഒന്ന് ഹാങ് അറൗണ്ട് ചെയ്ത് നിൽക്കാൻ പത്രോസ് ആഗ്രഹിച്ചാണ്. എന്നാൽ പത്രോസിനെയും ബാക്കി ശിഷ്യന്മാരെല്ലാം കർത്താവ് തന്നെയാണ് അക്കരയ്ക്ക് നിർബന്ധിച്ച് പറഞ്ഞയച്ചെന്നൊക്കെ 22-ാമത്തെ വാക്യത്തിൽ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവർ നിർബന്ധിച്ചു. ഹി മെയ്ഡ് ദ ഡിസേബിൾസ് ഗെറ്റ് ഇൻ ടു ദ ബോട്ട്. അപ്പോൾ പത്രോസിനെയൊക്കെ പത്രോസ് പറഞ്ഞാണ് കർത്താവ് ഞാൻ കുറച്ചുകൂടെ നേരം അങ്ങോട്ട് കൂടെ ഞങ്ങൾക്ക് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കാണുമെങ്കിലും പത്രോസിനെയൊക്കെ നിർബന്ധിച്ച് കർത്താവ് പറഞ്ഞയച്ചു. പിന്നെ കർത്താവ് ഈ വെള്ളത്തിന് മീത് നടന്നു വരുമ്പം എനിക്ക് കർത്താവ് എനിക്ക് അങ്ങയുടെ അടുക്കലേക്ക് വരണം. അത് പത്രോസ് പറയുന്നത് ഐ വോണ്ട് കം ടു യു ഓൺ ദ വാട്ടർ, യു കമാൻഡ് മീ ടു കം ടു യു കർത്താവ്, അങ്ങയുടെ അടുക്കലേക്ക്. കർത്താവ് ഒരു ഈ ലോകത്തിൻ്റെ വെള്ളത്തിന് മീതെ നടക്കുന്ന ഒരു കർത്താവാണ്, വെള്ളത്തിന് മീതെ ഇരിക്കുന്ന പെരുവെള്ളത്തിന് മീതെയുള്ള കർത്താവ് എന്നൊക്കെ 29-ാം സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അപ്പം പത്രോസ് അത് ഐ വോണ്ട് കം ടു യു. അപ്പം പത്രോസിനോട് കർത്താവ് പറയുന്ന അതിൻ്റെ മത്തായി 14:29 വാക്യത്തിൽ വരിക എന്ന് അവൻ പറഞ്ഞു. വരിക, ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് വെളിപാട് 4:1 പറഞ്ഞ അതേ കർത്താവ് തന്നെ വരിക, നീ വെള്ളത്തിലേക്ക് ഈ വെള്ളത്തിൻ്റെ മീതെ ഇറങ്ങി വരിക എന്ന് പറഞ്ഞു. ഇന്ന് നമ്മളോടും കർത്താവ് അതാ പറയുന്നത്, ഈ ഒരു ഭൂമിയുടെ താഴ്ന്ന ആ ഒരു ഇതിലങ്ങ് എൻറ്റാങ്കിൾഡായിട്ടിരിക്കാതെ അതിലങ്ങ് കുടുങ്ങിപ്പോയിരിക്കാതെ കുറച്ച് ഉന്നതത്തിലേക്ക്, സ്വർഗീയമായിട്ട് ആത്മീയമായിട്ടുള്ള ഉന്നതത്തിലേക്ക്, എന്നോട്ടുള്ള അധികമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക്, ആദ്യ പരിശുദ്ധ സ്ഥലത്തേക്ക് നിന്ന് നീ ഇവിടെ കയറി വരിക. അതാ കർത്താവ് പറഞ്ഞു. വരിക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിൽ മീതെ നടന്നു. അത് അവന് എന്തെങ്കിലും ഒരു സാഹസം കാണിക്കാൻ വെള്ളത്തിൽ മീതെ നടന്നതെന്നല്ല, യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ. ഹി വാക്ക്ഡ് ഓൺ ദ വാട്ടർ ആൻഡ് കെയിം ടു വേർഡ് ജീസസ്. NASB പക്ഷേ KJV NKJV വാക്ക്ഡ് ഓൺ ദ വാട്ടർ ടു ഗോ ടു ജീസസ്. അതാ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ. കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാനായിട്ട് ഇങ്ങനെ വെള്ളത്തിന് മീതെ. എന്നാൽ പത്രോസ് കുറച്ച് നടക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും ചീറപ്പൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊരു അഹങ്കാരമൊക്കെ തോന്നിക്കാണും. അപ്പോഴത്തേക്കും പത്രോസിൻ്റെ കണ്ണ് കർത്താവിങ്കിൽ നിന്ന് മാറി ബാക്കി കാറ്റിനോടും കോളിനോടും ഒക്കെ ആയിപ്പോയപ്പോഴത്തേക്കും പത്രോസ് വീഴാൻ പോയി. കർത്താവ് നിലവിളിച്ച് കർത്താവ് കാത്തു എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ച് നടക്കുവാൻ ആ പത്രോസിൻ്റെ മാതൃക നമുക്കുണ്ട്. കുറച്ച് നേരമാണെങ്കിലും പത്രോസ് കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ച് നടന്നു. അതാ ഇന്ന് ഓട്ടക്കളത്തിൽ ഈ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉറപ്പിക്കുക, യേശുവിനെ നോക്കി ഓടുക എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഈ യേശുവിനെ നോക്കുന്ന ആ സമയത്ത് മാത്രമേ നമുക്ക് ഈ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുന്നുള്ളൂ. ബാക്കി ഏതെങ്കിലും കാര്യങ്ങളോട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുമ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഓട്ടം അവിടെ നിലച്ച് പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങ് ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ യേശുവിങ്കിലേക്ക് നമുക്ക് നോക്കണമെങ്കിൽ നമ്മെ തന്നെ താഴ്ത്തി ഒരു ജീവനുള്ള യാഗമായിട്ട് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളുടെ ദൃഷ്ടിയെ കർത്താവിങ്കിലേക്ക് ഉറപ്പിക്കുന്നത്. നമ്മൾ ഉത്തമഗീതത്തിലൊക്കെ ഒരു അതിൻ്റെ ഒരു നിഴൽ നമ്മളവിടെ കാണുന്നുണ്ട്. ഉത്തമഗീതം 2:6, 8:3 വാക്യത്തിലൊക്കെ മണവാട്ടി മണവാളിൻ്റെ അടുക്ക പറയുന്നത് 2:6, 8:3 നിൻ്റെ ഇടങ്കരം എൻ്റെ തലയിൻ കീഴേ ഇരിക്കട്ടെ, വലങ്കരം എന്നെ ചുറ്റിയിരിക്കട്ടെ എന്ന് മണവാട്ടി മണവാളിനോട് പറയുന്നുണ്ട്. അത് ക്രിസ്ത്യ ജീവിതത്തിൽ ആത്മമണവാളനായ കർത്താവിൻ്റെ ഇടങ്കരം നമ്മളുടെ തലയിൻ കീഴ്, നമ്മുടെ അകത്ത മനുഷ്യൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ അകത്ത്, നമ്മുടെ ആത്മാവ് ഒരു അകത്ത മനുഷ്യൻ എന്നാണ് വചനത്തിൽ പറയുന്നത്. അത് കർത്താവിങ്കിലേക്ക് നമ്മളുടെ അകക്കണ്ണുകൾ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ യേശു കർത്താവ് നമ്മളുടെ യേശുവിൻ്റെ കരങ്ങൾ ഇടംകരം നമ്മളുടെ തലയും കീഴിൽ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ തല വേറെ ഇങ്ങോട്ടും ഡിസ്ട്രാക്റ്റഡായി പോകാതെ, നമ്മുടെ അകക്കണ്ണുകൾ വേറെ ഇങ്ങോട്ടും ഡിസ്ട്രാക്റ്റഡായി പോകാതെ കർത്താവിങ്കിലേക്ക് ആത്മാവിലൊരു കർത്താവിനോടുള്ള ഒരു കണക്ഷൻ. മത്തായി 17:8 ആ മറുരൂപം മലയിൽ കർത്താവിന് അവർ കീഴ്പ്പെട്ടപ്പം, പിതാവിൻ്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ടപ്പോൾ അവർ യേശുവിനെ മാത്രം കണ്ടു. മോശ ഏലിയാവിനെയൊന്നും കാണാതെ കർത്താവിനെ മാത്രം കണ്ടു എന്ന് പറഞ്ഞതുപോലെ, കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ മാത്രം കണ്ടു എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിലും കർത്താവിനെ മാത്രം കാണുമെന്നൊക്കെ വണ്ണം നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാ നമ്മളുടെ കണ്ണുകൾ, നമ്മൾ ബാക്കി ലോകത്തിൻ്റെ പല ജോലിയിൽ ഏർപ്പെടുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ബാക്കി പലരോട് സംസാരിക്കുമ്പോഴും പലതിലുമൊക്കെ ആത്മാവിൽ കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം, അധികമായിട്ട് കർത്താവിനോടുള്ള ഒരു കണക്ഷൻ, ഒരു കൂട്ടായ്മ, അത് നമുക്ക് ലോകത്തിൻ്റെ ഭാഷയിൽ വിവരിക്കാൻ പറ്റത്തില്ല. എന്ന് നമ്മൾ നമ്മെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിൽ നമ്മളായിരിക്കുമ്പം കർത്താവിൻ്റെ ഒരു സാന്നിധ്യ ബോധത്തിൽ ആത്മാവിൽ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് നമുക്ക് ഹൃദയശുദ്ധി വരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ നിറഞ്ഞിരിക്കുമ്പം ആ ഹൃദയം നമ്മുടെ ശുദ്ധമാകുമ്പം യേശുവിനെ ആത്മാവിൽ കാണുവാനും അങ്ങനെ അവൻ നമ്മളുടെ തല ഉയർത്തുന്നവനാണ് എന്നൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 3:3 അങ്ങനെ കർത്താവിനെ അങ്ങനെ ആ പത്രോസ് പൗലോസിനും ആ വർജനം ആചരിക്കാൻ തൻ്റെ ശരീരത്തെ തിണ്ണിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറയുമ്പം ഇവിടെയും ഈ എബ്രായർ 12:1-2 വാക്യങ്ങളിൽ ഭാരവും പാപവും ഒക്കെ വിട്ടുകളയുന്ന കാര്യമാണ് പറഞ്ഞത്. പാപം വിട്ടുകളയുന്നത് നമുക്കത് മനസ്സിലാക്കാം, മണി ഓണ പ്ലഷേഴ്സ് ലോകത്തിൻ്റെ
പണം പണസ്നേഹം ആ ഒരു മനുഷ്യമാനം തേടുന്നതും ലോകത്തിൻ്റെ ജതിക സുഖങ്ങൾ അങ്ങനെയൊക്കെയുള്ള പാപങ്ങൾ നമ്മൾ വിട്ടൊഴിയുന്നു. പിന്നെ പല ഭാരങ്ങൾ നമുക്ക് വളരെ ന്യായമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ തന്നെ എന്നാൽ കർത്താവിനോടുള്ള ആ ഒരു ഡിവോഷനിൽ നമ്മളെ അയവ് വരുത്തുന്ന ചില ഭാരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചില വറീസായിരിക്കും. ചിലപ്പം അത് ചിലപ്പോൾ നമ്മളുടെ തന്നെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചില ഹോബീസോ ചില റിക്രിയേഷനോ എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിരിക്കും. പക്ഷേ അത് കർത്താവിനോടുള്ള ആ ഒരു ഫെലോഷിപ്പും സമയമൊക്കെ അങ്ങ് എൻക്രോച്ച് ചെയ്ത് ഒത്തിരി നമ്മളെ അങ്ങ് യുനോ സ്പിരിച്വലി ഷാർപ്പ് നമ്മുടെ സ്പിരിച്വൽ ഷാർപ്നെസ് കളയുന്ന ചില കാര്യങ്ങളോ ചില വർത്തമാനങ്ങളോ ചില യുനോ ചില യുനോ അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഭാരമായിട്ടുള്ളത്. അങ്ങനെയുള്ളതെല്ലാം മാറ്റി അങ്ങനെ തന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്ന ആ ഒരു ഒട്ടക്കാരനെ നമ്മളിവിടെ ഉബ്രായർ 12 ഒന്ന് രണ്ട് വാക്യങ്ങളിൽ കാണുന്നത്. അപ്പം യേശു പിതാവിനോടുള്ള ആ സന്തോഷം മുമ്പ് കണ്ട് ആ ക്രൂസ് എടുത്ത് അനുഗമിച്ചതുപോലെ ആ ജീവനും പുതിയതുമായിട്ടുള്ള ആ വഴിയിൽ കർത്താവ് ഓടിയതുപോലെ കർത്താവ് അങ്ങനെ തിരശ്ശീലയ്ക്ക് അപ്പുറം ചെന്നെന്ന് പറയുന്നതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ നോക്കിക്കൊണ്ട് കർത്താവ് എങ്ങനെ തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഉറച്ച നിലവിളിയോടെ പിതാവിനെ നോക്കി അങ്ങനെ ആ ഒരു ഓട്ടക്കളത്തിലായിരുന്നതുപോലെ നമുക്കും ഇന്ന് കർത്താവിനെ നോക്കി ഓടാം. പൗലോസിനെ പോലുള്ള നല്ല എക്സാമ്പിൾസ് നല്ല ആത്മീയ സഹോദരങ്ങൾ ദൈവം നമുക്കിന്നും സഭയിൽ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സഹോദരങ്ങളെ അവരുടെ മാതൃകയൊക്കെ കണ്ട് ഉത്സാഹത്തോടെ നമുക്കും കർത്താവിനെ നോക്കി ഓടാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.